സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരനാണ് ഞാൻ. ഇന്നുള്ളത് ദുബായിലെ എക്സ്പോ 2020 അസർബൈജാൻ എന്ന് പറഞ്ഞിട്ടുള്ള പവനിയലിലാണ്. സാമാന്യ തിരക്കടില്ലാത്ത, പുറമൊന്നും തന്നെ കാണാൻ ഭംഗിയുള്ള, ഒരുപാട് തിരക്കുകളുള്ള ഒരു പവലിയനാണിത്. പുറമൊന്ന് കാണുമ്പോൾ പോലത്തെ തന്നെ കളർഫുള്ളാണ്. ഉള്ളിൽ പോയാലും ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. കയറുമ്പോൾ തന്നെ അതിൻ്റെ മരത്തിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ, വളരെയധികം ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് മരത്തിൻ്റെയൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും കുറച്ച് നേരം ക്യൂല് നിന്നാലും വേണ്ടില്ല, ഉള്ളിൽ കയറാനുള്ള ഒരു വഴി കിട്ടി. ഒരുപാട് ഡിസ്പ്ലേയിലൂടെയാണ് ഇവരുടേതായിട്ടുള്ള രാജ്യത്തിൻ്റെ പവലിയൻ്റെ ഭംഗികൾ കാണിക്കുന്നത്. നല്ല വർണ്ണമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. എല്ലാ പവനിയലിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഞാൻ എടുത്തു പറയാറുണ്ട്. ഇത് സാമാന്യം ഭേദപ്പെട്ട ഒരു പവലിയനാണ്, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവരുടേതായിട്ടുള്ള പഴമകളും എല്ലാം നമ്മൾ ഡിജിറ്റൽ രൂപത്തിലാണ് കാണാൻ ശ്രമിക്കുന്നത്. വളരെയധികം ഭംഗിയുള്ള പൂക്കൾ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവാത്ത ഒരു പ്രത്യേക ഡിസൈനൊക്കെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമുള്ള കാര്യമല്ല, എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് പേര് ഫോട്ടോ വന്ന് എടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ്, കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ്, അത് വിരിയണതും മുട്ടിടുന്നതും അങ്ങനത്തെ ആയിട്ടുള്ള ഒരു ഒരു നല്ലൊരു സംഭവം, നല്ലൊരു സംഭവം, നല്ലൊരു തീം അവർ കാണിക്കുന്നുണ്ട്. അത് ഒരുപാട് പേര് വന്നിട്ട് അത് കുറേ നേരം ഇന്ന് വീഡിയോ എടുത്താലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കാമെന്ന് മാത്രം. പിന്നെ അസർബൈജാനെ പറ്റിയിട്ട് ഒരു ഭൂപടം തന്നെ അവർ ശരിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അവിടുത്തെ ഓരോ സാധനങ്ങളും സൂം ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളും സൂം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ അവിടെ പവലിയൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ സംഗതി നടക്കുന്നതിൻ്റെ അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു സംവിധാനങ്ങളും കൂടി ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ പ്രത്യേകതകളാണ്. വളരെ അപൂർവങ്ങളാണ് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാവരും കൊടുക്കാറുള്ളൂ പവലിയൻ്റെ ഉള്ളിൽ. പിന്നെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ, ഡോണ്ട് ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകതകളിൽ ഒന്നാണ് തോന്നുന്നത്. ഇത്രയും ഭാഗങ്ങൾ മാത്രമാണ് കയറി ചെല്ലുന്ന സ്ഥലത്തുള്ളൂ. ഇതിന് ശേഷം നമ്മൾ താഴേക്ക് പോകണം. താഴേക്ക് പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസ്പ്ലേകൾ തന്നെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് അവരുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പിന്നെ അവിടെ അവരുടേതായിട്ടുള്ള കുറച്ച് ഷോപ്സ് നമുക്ക് മേടിക്കാം, സാധനങ്ങൾ മേടിക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത്ര മാത്രമാണ് അവിടെ ഉള്ളൂ. കുഴപ്പമില്ല, മാന്യമായിട്ടുള്ള ഒരു പവലിയനാണ്. കണ്ട ബോറടിക്കില്ല, തീർച്ചയായും ഒന്ന് കാണണം. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ വരാം. സുമേഷ് പഴഞ്ഞിക്കാരൻ, പേര് മറക്കണ്ട, അസർബൈജാൻ എന്നാണ് പേര്. ഒരുപാട് പ്രാചീനം അല്ലെങ്കിൽ പുരാതനം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പവലിയനാണ്. അപ്പോൾ ശരി, കാണാം. ഇതുപോലെ തന്നെ ഇത് ഇറങ്ങിപ്പോണ സമയത്ത് വന്ന പോലെ തന്നെ വളരെയധികം പ്രത്യേകതകളോടുകൂടിയിട്ടാണുള്ള ഒരു സ്റ്റെപ്പാണ് മേലിങ്, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരി, നമസ്തേ.